പിതാവില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഭാവിയിൽ അങ്ങനെയും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ. കാണാം ജനകം ഷോർട്ട് ന്യൂസിൽ. July 25 ബ്രിട്ടനിലാണ് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിക്കുന്നത്. ഇന്ന് ലോകത്ത് 4 ദശലക്ഷത്തിലധികം ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണുള്ളത്. ബ്രിട്ടീഷ് ഫിസിയോളജിസ്റ്റ് സർ റോബർട്ട് ജോഫ്രി എഡ്വേർഡാണ് ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ജനനത്തിന് സഹായകരമായ കണ്ടെത്തലിന് പിന്നിൽ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമായി ഈ കണ്ടെത്തൽ പിൽക്കാലത്ത് മാറി. എന്നാൽ ടെസ്റ്റ് ട്യൂബ് കുട്ടികളെന്ന ചിന്തയ്ക്കപ്പുറം അച്ഛനില്ലാതെ കുഞ്ഞുങ്ങൾ സാധ്യമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഷാങ്ഹോയ് ജിയാവോ തോങ് സർവകലാശാലയിലെ ഗവേഷകർ. ഇതിന്റെ ഭാഗമായി ഗവേഷകർ എലികളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ പിതാവില്ലാത്ത എലിക്കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിൽ വിജയിച്ചതായി ശാസ്ത്രജ്ഞർ പറയുന്നു. നമുക്ക് ചുറ്റും പ്രകൃതിയിൽ തന്നെ പക്ഷികളിലും മറ്റും പാർത്ഥനോജനിസിസിലൂടെ അച്ഛൻ്റെ സഹായമില്ലാതെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാറുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കന്യാജനനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷികൾ, പല്ലികൾ, പാമ്പുകൾ, സ്രാവുകൾ, മറ്റ് മത്സ്യങ്ങൾ എന്നിവയിൽ പാർത്ഥനോജനിസിസ് എന്നറിയപ്പെടുന്ന കന്യാജനനങ്ങൾ മുമ്പും സ്വാഭാവികമായി കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് പരീക്ഷണശാലയിൽ ഒരു ജീവൻ പിതാവില്ലാതെ ജനിക്കുന്നത്. നാഷണൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രൊസീഡിങ്സ് ജേണലിലാണ് ഇതിനെ സംബന്ധിച്ച പഠനം റിപ്പോർട്ട് ചെയ്തത്. പുരുഷജനിതക DNA ഇല്ലാതെ എലികളിൽ പാർത്ഥനോജനിസിസ് നേടിയെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. സസ്തനികളിലും സമാനമായ രീതിയിൽ പിതാവില്ലാതെ കുട്ടികളെ ജനിപ്പിക്കാം. ഭ്രൂണത്തിന് ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ജനിതക വസ്തുക്കൾ ലഭിക്കുന്നതിനാൽ മാതാപിതാക്കളുടെ ക്ലോണുകൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് പാർത്ഥനോജനിസിസ്. DNA മെത്തലേഷൻ ചെയ്ത സാങ്കേതിക വിദ്യയിലൂടെ സസ്തനികളിൽ പാർത്ഥനോജനിസിസ് സാധ്യമായെന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ ചൈനീസ് ഗവേഷകർ പുരുഷ സഹായമില്ലാതെ ജനിപ്പിച്ച എലിക്കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പൂർണ്ണ വളർച്ചയിലെത്തിയത്. കൂടുതൽ ഗവേഷണം നടക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ ഫലം കാണിക്കുന്നത്. സസ്തനികളിൽ നടത്തിയ ഈ പരീക്ഷണം ഭാവിയിൽ കൃഷി, വൈദ്യശാസ്ത്ര മേഖലകളിൽ കൂടുതൽ സഹായകമാകുമെന്ന പ്രതീക്ഷയാണ് ശാസ്ത്രലോകം. അടുത്ത ദിവസം കാണാം മറ്റൊരു വിഷയവുമായി. ഇതേ സമയം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.